ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് പരിശോധനയെ തള്ളിപ്പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്വേഷണ ഏജൻസിയുടെ പക്കലുള്ള വിവരങ്ങൾ എന്താണെന്ന് അറിയാതെ അഭിപ്രായം പറയാനാകില്ല. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനോട് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടതിൽ ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ 26 മണിക്കൂർ നടത്തിയ പരിശോധനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞില്ല. അന്വേഷണത്തിന്റെ നിജസ്ഥിതി അറിയാതെ പ്രതികരണത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമപരമായ കാര്യങ്ങൾ കുടുംബം സ്വീകരിക്കും. അന്വേഷണ ഏജൻസിയുടെ പക്കലുള്ള വിവരങ്ങൾ എന്താണെന്ന് അറിയാതെ അഭിപ്രായം പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഹാജരാകാൻ പറഞ്ഞതിൽ അസ്വാഭാവികതയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സി എം രവീന്ദ്രനെ വളരെ കാലമായി അടുത്തറിയാവുന്ന വ്യക്തിയാണ്. രവീന്ദ്രനിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ചിലർക്ക് ചില മോഹങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ മോഹങ്ങളുടെ ഭാഗമായി ചില പ്രവചനങ്ങളും വന്നിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം അതിലെന്തെങ്കിലും കടമ്പുണ്ട് എന്ന് സർക്കാർ കാണുന്നില്ല. പിന്നെ അന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ടാവും, അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായും വളരെ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അയാൾ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. ദീർഘകാലമായിട്ട് ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അതേസമയം വയനാട്ടിൽ ആദ്യം വെടിയുതിർത്തത് മാവോവാദികളാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാവോവാദികൾ മരിക്കേണ്ടവരാണെന്ന നിലപാട് സർക്കാരിനില്ല. ആത്മരക്ഷാർത്ഥമാണ് പോലീസ് തിരികെ വെടിയുതിർത്തതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.